നമ്മുടെ പിണറായി സർക്കാർ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് ഉജ്ജ്വല വിജയം കാഴ്ചവെച്ചതിന് പിന്നിൽ സൗജന്യ ഭക്ഷ്യ കിറ്റ് വിതരണമാണ് എന്ന തരത്തിലുള്ള ഖ്യാതികൾ കേട്ടിരുന്നു. എന്നാൽ മികവുറ്റ പ്രകടനം അധികാരത്തിൽ കയറിയതിന് ശേഷം മുതൽ ഇങ്ങോട്ട് കാഴ്ചവെച്ചതിനാലാണ് ഇത്തരത്തിലൊരു വിജയം തങ്ങൾക്ക് ലഭിച്ചത് എന്നായിരുന്നു LDFന്റെ വാദം. പക്ഷെ ഇപ്പോൾ ഇതൊന്നുമല്ല പ്രശ്നം. മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിന്റെ പുതിയ നിയമമാണ്. സത്യം പറഞ്ഞാൽ അത്ര പുതിയ നിയമമൊന്നുമല്ല ഇത്. വന്നിട്ട് കുറേ നാളേറെയായി. പക്ഷെ ഇപ്പോഴാണ് ആ നിയമം അല്പം കർശനമാക്കിയത് എന്ന് മാത്രം. എന്തായാലും ഈ ഒരു നിയമത്തിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷം ഉയരുന്നുണ്ട്. പാവങ്ങൾക്ക് സൗജന്യമായി നൽകുന്ന കിറ്റിന്റെ പണം റോഡിൽ നിന്നുകൊണ്ട് സാധാരണക്കാരിൽ നിന്ന് മാത്രമായി മോട്ടോർ വാഹന വകുപ്പ് പിരിക്കുന്നു എന്നാണ് ആക്ഷേപം. ഇതുമായി ബന്ധപ്പെട്ട് നിരവധി ട്രോളുകളും ഇറങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണെന്നല്ലേ പറയാം. മോട്ടോർ വാഹന വകുപ്പ് പൊതുനിരത്തുകളിൽ ഇറക്കുന്ന നാൽചക്ര വാഹനങ്ങളിലെ ഗ്ലാസുകളിൽ ഒട്ടിച്ചിരിക്കുന്ന കൂളിംഗ് ഫിലിമുകളും കർട്ടനുകളും എടുത്തു മാറ്റണമെന്ന് പറഞ്ഞിരിക്കുകയാണ്. ഇത് നമുക്കറിയാം. എന്നാൽ ഈ നിയമം സാധാരണക്കാർക്ക് മാത്രം മതിയോ എന്നാണ് ജനങ്ങളുടെ ചോദ്യം. കാരണം മറ്റൊന്നുമല്ല, പൊതുജനങ്ങൾ ഇത്തരത്തിൽ ഈ നിയമം തെറ്റിച്ചു പോകുന്നത് കണ്ടുകഴിഞ്ഞാൽ ഉടനെ പിഴ ഈടാക്കുന്ന മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് നേരെ ഒരാക്ഷനും എടുക്കുന്നില്ല. പന്തീപക്ഷം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതിനാൽ തന്നെ പൊതുജനം പ്രതികരിക്കാൻ തുടങ്ങി. അതോടുകൂടി മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റ് മന്ത്രിമാർക്കും വാണിങ്ങുമായി എത്തിയിരിക്കുകയാണ്. എങ്ങനെയാണെന്നല്ലേ, മന്ത്രി വാഹനങ്ങളിലെ കൂളിംഗ് പേപ്പറും കർട്ടനുകളും നീക്കം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടൂറിസം വകുപ്പിന് കത്ത് നൽകി. മന്ത്രിമാർ ഇത് നീക്കിയില്ലെങ്കിൽ പിഴ ഈടാക്കുമെന്ന്. ഈടാക്കുമോ ഇല്ലയോ എന്ന് കണ്ടറിയണം. ഇനി എന്തിനാണ് ടൂറിസം വകുപ്പിന് കത്ത് നൽകിയത് എന്നല്ലേ. മന്ത്രിമാരും VIPകളും ഉപയോഗിക്കുന്ന വാഹനങ്ങളെല്ലാം ടൂറിസം വകുപ്പിൻ്റെതാണ്. വാഹന ഉടമ എന്ന നിലയിൽ വാഹനങ്ങളിലെ നിയമവിരുദ്ധ ക്രമീകരണങ്ങൾ ഒഴിവാക്കേണ്ട ബാധ്യത ടൂറിസം വകുപ്പിനുണ്ട്. മന്ത്രി വാഹനങ്ങളാണെങ്കിലും പിഴ ഈടാക്കേണ്ടി വരും എന്നത് ഒരു സത്യമാണ്. ഗ്ലാസുകളിലെ കൂളിംഗ് പേപ്പർ, കർട്ടൻ, ബോണറ്റിൽ കൊടി കെട്ടാൻ സ്ഥാപിക്കുന്ന കമ്പി, മുന്നിലും പിന്നിലുമുള്ള ക്രാഷ് ഗാർഡുകൾ, പുറത്തേക്ക് തള്ളി നിൽക്കുന്ന ചവിട്ടുപടികൾ എന്നിവയ്ക്ക് നിയമപ്രകാരം നിരോധനമുണ്ട്. എന്നാൽ എല്ലാ മന്ത്രി വാഹനങ്ങളിലും ഇതുണ്ട് താനും. IASകാരുടെ കാറിലും ഇവ കാണാം. ഈ സാഹചര്യത്തിലാണ് അഡീഷണൽ ട്രാൻസ്പോർട്ട് കമ്മീഷണർ ടൂറിസം വകുപ്പിന് കത്തയച്ചത്. നിയമലംഘനത്തിന് എതിരെ മോട്ടോർ വാഹന വകുപ്പ് പരിശോധന ശക്തമാക്കിയെന്നാണ് വിവരം. എന്തായാലും മന്ത്രിമാരുടെ വാഹനങ്ങൾക്ക് വേണ്ടിയും ഇത്രയധികം ആക്ഷനുകൾ എടുത്ത സ്ഥിതിക്ക് ഇതിൽ നിന്നും ഇറങ്ങിപ്പോരാൻ സംസ്ഥാനത്തെ മന്ത്രിമാർക്ക് സാധിക്കുമെന്ന് കരുതുന്നില്ല. എന്തായാലും നമുക്ക് കാത്തിരിക്കുക തന്നെ വേണം. ഈ കളിയിൽ മന്ത്രിമാർ ജയിക്കുമോ അതോ മോട്ടോർ വാഹന വകുപ്പ് ജയിക്കുമോ എന്ന്. ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്തൂ.